ഒരു പ്രോജക്റ്റ് കഴിഞ്ഞു, അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞു, കഴിഞ്ഞ മാസമായിരുന്നു. കഴിഞ്ഞ ഷൂട്ട് നിർഭയ എന്ന് പറയുന്ന പ്രോജക്റ്റാണ് ചെയ്തത്. ഡൽഹി റേപ്പ് കേസിലെ വിക്ടിമായി മരണപ്പെട്ട കുട്ടിയുടെ മെമ്മറിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ്. എൻ്റെ കോൺസെപ്റ്റും കാര്യങ്ങളും എല്ലാം എൻ്റെ പ്രിയ സുഹൃത്ത് എൻ്റെ ഡയറക്ടറായ സിദിനാണ്. അദ്ദേഹം ഈ കോൺസെപ്റ്റിനെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടമായി. കാരണം ജഗതി സ്രീകുമാർ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ ചെയ്യുക എന്നുള്ളതാണ്. ഡെയിലി കണ്ടുവരുന്ന ഒരു സംഭവം അല്ലാതെ ഡിഫറൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ ചെയ്യുക. അതോടൊപ്പം തന്നെ വളർന്നു വരുന്ന ഐ മീൻ കലാകാരന്മാർ കലാകാരികളൊക്കെ ഇനിയും സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പുതിയ പുതിയ ആൾക്കാരെയും കൂടെ കൊണ്ടുവരിക എന്നുള്ള അഭിനയിപ്പിച്ചുകൊണ്ട് അവരുടെ കഴിവും കൂടെ കാണിച്ചുകൊണ്ട് അവരെയും കൂടെ സിനിമയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യം കൂടെ വെച്ചിട്ട് ന്യൂ ഫേസിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നൊരു ലക്ഷ്യം കൂടെ വെച്ചുകൊണ്ടാണ് ജഗതി സ്രീകുമാർ എൻ്റർടൈൻമെൻറ്റ്സ് തുടങ്ങിയത്. ആഡ്സ് എന്തായാലും ചെയ്യും, നല്ല നല്ല ബ്രാൻഡുകളുടെ ആഡ് ചെയ്യും. ഇപ്പം സിനിമ ചെയ്യണമെന്നുണ്ട്, ഇപ്പം തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പം കുറച്ചുകൂടെ ഒന്നായിട്ട് ഒരു സിനിമ ഇങ്ങനെ ആലോചനകളുണ്ട്. അതിൻ്റെ സ്ക്രിപ്റ്റ് കാര്യങ്ങൾ വർക്കിംഗ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. അതെൻ്റെ പാർട്ട്ണറും ഡയറക്ടറുമായ സിദിൻ തന്നെയാണ് അതിൻ്റെ എല്ലാം തുടർന്നുള്ള എല്ലാ വർക്കുകളും തന്നെയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. വെബ് സീരീസ് അതും ചെയ്യണമെന്ന് ഉണ്ട്. എല്ലാം നല്ല നല്ല പ്രോജക്റ്റുകൾ ചെയ്യണം എന്നുള്ളൊരു